നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് രസമാണ്. ഒരേ ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ. നാല് പേർക്ക് ധാരാളം മതി, ഒരുപാട് മധുരം വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് രസം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. വെരി വെരി സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാനിടാം. ഓക്കെ, നമ്മൾ ബീട്രൂട്ട് മുറിച്ചിട്ടുണ്ട്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ലേശം, വളരെ വളരെ ലേശം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, ഒന്നിങ്ങനെ കത്തിയോണ്ട് നോക്കുക. ഓക്കെ, ഒന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ബീട്രൂട്ട് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബീട്രൂട്ട് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഫൈനായിട്ടുള്ള പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു 5 ചെറിയ ഉള്ളി വട്ടത്തിൽ കീറിയിട്ടിട്ടുണ്ട്, ഐ മീൻ വട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ഞാൻ ആ ഊറ്റി വെച്ച വെള്ളവും കൂടി ചേർത്തി അരച്ചു കേട്ടുള്ളൂ. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി വേണം, പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത്ര മതി. ഓക്കെ, ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. കടുക്, ജീരകം, നല്ല ജീരകം, പിന്നെ 2 വറ്റൽമുളക് നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി. നമ്മൾ രസത്തിൽ കുറച്ച് ഉപ്പ് ബീട്രൂട്ടിൽ ഇട്ടിട്ടുണ്ട്. രസത്തിന് വേണ്ട ഉപ്പിടുക. സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ക്യാരറ്റും ഉണ്ടാക്കാം കേട്ടോളൂ. ഇനി രസപ്പൊടി, ഏതാണോ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ കയ്യിലുള്ളത്, ചെറിയ സ്പൂണിന് 2 സ്പൂണ് രസപ്പൊടി, അതും കൂടി ചേർത്തി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല മണം വരും. നല്ല മണം വരുന്നത് ഇനി നമ്മൾ അരച്ച് വെച്ച് വെള്ളവും ഒഴിച്ച് വെച്ച് ബീട്രൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പുളി ചേർക്കണം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതും കൂടി ചേർന്ന്, പുളിയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതുകൊണ്ടാണ് വെള്ളം ഇനി ജാസ്തി വേണ്ട പറഞ്ഞത്. എന്താ വെച്ചാൽ പുളിയുടെ വെള്ളവും കൂടി വരുമല്ലോ. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പുളി. ഇനി ഇതങ്ങട് നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. ഓക്കെ, ഇതാ ഇങ്ങനെ ആയിരിക്കണം രസം. തിക്കായിരിക്കരുത്, നല്ലോണം ചോറിൽ ഒഴിച്ച് ഉണ്ണാനുള്ളതാണ്. ഓക്കെ, ഇതിൽ വെളുത്തുള്ളി ഇടുന്നില്ല നമ്മൾ. ജീരകവും കടുകും വറ്റൽമുളകും. അപ്പോൾ നല്ല അസലായിട്ട് നമ്മുടെ ബീട്രൂട്ട് രസം സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ധാരാളം മതി. നമുക്കിനി നല്ലോണം മല്ലിയില ഇടുന്നു, രസം ഓഫ് ചെയ്യുന്നു, ഒരേ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു, ആൻഡ് നമ്മൾ ചോറുണ്ണും. ഓക്കെ ഗായ്സ്, ഓപ്ഷണൽ ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വരൂ, ഊണ് കഴിക്കാം. കൂടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഞാനിത് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം, ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി. ഇനി നമ്മുടെ ബീട്രൂട്ട് രസം. ഓ മൈ ഗോഡ്, എന്തൊരു കളർ! ഒരൊറ്റ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് ഒന്ന്. അപ്പൊ അങ്ങോട്ട് ഊണ് കഴിക്കുക കുട്ടികളെ. പിള്ളേരോടെ, ഇനി
ബീട്രൂട്ട് കഴിക്കണില്ലേ, ബീട്രൂട്ട് കഴിക്കണില്ലേ എന്ന് ചോദിക്കണ്ട. ഇത് അങ്ങോട്ട് ഉണ്ടാക്കുക. വാട്ട് എ ടേസ്റ്റ്! അമേസിംഗ്! ഒരു മധുരം പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതായത് കറി ആകെ നശിപ്പിച്ചു മധുരം കൊണ്ട്. സൂപ്പർ! സോ ഈസി, സോ ഫ്ലേവർഫുൾ. സെയിം വേ ക്യാരറ്റും ചെയ്യാം. അപ്പോൾ ഊണയിക്കട്ടെ. IMF വീണ്ടും തുടങ്ങി സക്സസ്ഫുള്ളി. 4 ദിവസമായി. എൻ്റെ സെയിം 3 o'clock നിർത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ 9:30 കഴിക്കുന്ന മോഡിലേക്ക് ഞാൻ വന്നു. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. Till then, take care and bye-bye. Vinny's Kitchen.